हेलो एवरी वण वेलकम टू जी ई टू क्लास नाम फिफ्त मोड्यूल निकल पाइल फाउंडेशन बंधपेट क्यों पर अल प्रीविय वीडियो नाम कुछ न्यूमेरिकल प्रॉब्लम डिस्कसु इन ईर पार्टी ना न्यूमेरिकल प्रॉब्लम्स डिस्क अब लास्ट वीडियो नाम डिस्क क्यों सिंगि पाइल इन क्ले केस क्ले पाइल वरिद्ध केस प्रॉब्लम नाम कई मोड्यूल सोरी कई वीडियो नाम डिस्कू इन नमुकेंम इन अल सैंड वरिद्धसो अल नाम डायनामिक मेथड पढ़ी अल सो ई रु टाइप सैंडल वरिद्ध पाइलि केसु डायनामिक मेथड यूस पाइलोड कैपासीटी कंपिड़ा केस नामें इन वीडियो नाम डिस्क ओके So, see the first problem. A 30 centimeter dia concrete pile is driven into a layered deposit. Length of the pile is 10 meters. Then estimate total load capacity. So the question complete illa adha question illa karyam figure undu. Figure next slide il kaanikkam. Appum nokka 30 centimeter dia aanu thannittundu. ഇതിലെ പ്രത്യേകത എന്താണ് ലെയേർഡ് ഡെപ്പോസിറ്റ് ആണ് ഓക്കേ സോ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ലെയേർഡ് ഡെപ്പോസിറ്റ് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പ്രോബ്ലത്തിലേക്ക് നോക്കാം അപ്പോൾ ക്ലേ മാത്രം വരുന്ന കേസ് നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് സാൻഡിന്റെ കേസ് പഠിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരൊറ്റ പ്രോബ്ലത്തിൽ നമ്മൾ സാൻഡും ക്ലേയും കൂടി വരുന്ന കേസ് എടുക്കാം ഓക്കേ സാൻഡും ക്ലേയും കൂടി ലെയേർഡായി വരുന്ന കേസ് നമ്മൾ ഈ ഒരു പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ സാൻഡ് മാത്രം വരുന്ന കേസ് നമുക്ക് ഈസിയായി ചെയ്യാം ഇനി ലെയേർഡായി വരുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒറ്റ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കേ സോ എന്ത് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ഓരോ പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നോക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്ന കാര്യങ്ങൾ ഞാനിവിടെ ജസ്റ്റ് പിക്ചറിലായിട്ട് കാണിക്കാം ഗ്രൗണ്ട് ലെവൽ ഇതാണ് സോ ഗ്രൗണ്ട് ലെവലിൽ നിന്നും 3 meters ഫസ്റ്റ് ലെയർ വരുന്നത് ഒരു ഫസ്റ്റ് ലെയർ സോയിൽ വരുന്നത് പിന്നെ അവിടെ നിന്നും ഒരു 7 meters താഴത്തേക്ക് ഒരു രണ്ടാമത്തെ ലെയർ സോയിൽ വരുന്നുണ്ട് ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ലെയേർഡ് ഡെപ്പോസിറ്റ് ഇത് ക്വസ്റ്റ്യനിൽ തന്ന ഡീറ്റെയിൽസ് തന്നെയാണ് ഞാൻ പിക്ചറായിട്ട് കാണിക്കുകയാണ് ഓക്കെ ക്വസ്റ്റ്യൻ വളരെ ലെങ്തി ആയിട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചത് ഓക്കെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കൂ ഫസ്റ്റ് ലെയർ 3 meters ഫസ്റ്റ് ലെയർ ക്ലേ ആണ് തന്നിട്ടുണ്ട് സെക്കൻഡ് 7 meters ലെയർ ഡെൻസ് സാൻഡ് ആണ് തന്നിട്ടുണ്ട് പിന്നെ ക്ലേയുടെ പ്രോപ്പർട്ടീസ് ഗാമ തന്നിട്ടുണ്ട് ക്ലേ ആയതുകൊണ്ട് തന്നെ കോഷൻ ഉണ്ട് അപ്പം സിയുടെ വാല്യൂ ഉണ്ട് പിന്നെ ആൽഫയുടെ വാല്യൂ 0.7 ഉണ്ട് അഡ്ഹഷൻ ഫാക്ടർ ആൽഫ പിന്നെ ഡെൻസ് സാൻഡിലേക്ക് നോക്കൂ ഗാമയുടെ വാല്യൂ വീണ്ടും തന്നിട്ടുണ്ട് അതുപോലെ NQ20 ആണ് തന്നിട്ടുണ്ട് 535 ആണ് തന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് നമ്മളിവിടെയാണ് നമ്മളൊരു പൈല് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് സോ ഈ രണ്ട് ലെയറും കൂടി കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൈലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് സോ ടോട്ടൽ 10 meters ലെങ്ത് ഉള്ള അതുപോലെ 30 centimeter ഡയമീറ്ററുമുള്ള ഒരു പൈലാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത് സോ ഡയമീറ്റർ തന്നത് കൊണ്ട് നമുക്ക് എന്തറിയാം ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഷുഡ് ബി എ സർക്കിൾ സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ ഓക്കെ നമ്മളുടെ ഇക്വേഷൻ എന്താണ് ലോഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ QU is equal to QP by QP plus QS ഇതെല്ലാം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ QP ഉണ്ട് QS ഉണ്ട് എന്താണ് ഇനി ഇവിടുത്തെ പ്രത്യേകത നോക്കൂ നമ്മൾ QP എന്ന് പറയുന്ന സംഗതി നമുക്ക് എന്ത് ചെയ്യാം സാധാരണ പോലെ തന്നെ കണ്ടുപിടിക്കാം QP എന്താണ് പോയിൻറ്റ് ബിയറിംഗ് ആണ് അല്ലേ സോ പോയിൻറ്റ് ബിയറിംഗിലൂടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ ഏറ്റവും ടിപ്പ് അതായത് പൈലിൻ്റെ ഏറ്റവും അടിയിലുള്ള ബോട്ടം പോർഷൻ എവിടെയാണോ അവിടെ ഉള്ള എന്താണ് ലോഡാണ് അവിടുത്തെ പോയിൻറ്റ് ബിയറിംഗ് ലോഡാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി അതിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് സാൻഡിലാണ് അതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷൻ നിൽക്കുന്നത് ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ച പ്രോബ്ലത്തിൽ ഇങ്ങനെയായിരുന്നു ക്ലേ കംപ്ലീറ്റ് ക്ലേ ആയിരുന്നുകൊണ്ട് അതിൻ്റെ QP ക്ലേയുടെ ഇക്വേഷൻ തന്നെ എടുത്തത് പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻ ലെയേർഡായി തരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഒന്നും നോക്കണ്ട ആദ്യം QP കാണണം QS കാണണം QP മാത്രം നോക്കുക QP നോക്കുമ്പോൾ പോയിൻറ്റ് ബിയറിംഗ് ആണ് പോയിൻറ്റ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ക്ലേയുടെ ഏറ്റവും ബോട്ടം പോർഷൻ നോക്കണം ബോട്ടം പോർഷൻ നിൽക്കുന്നത് എവിടെയാണ് ഇവിടെ സാൻഡിലാണ് സോ നമുക്ക് എന്ത് ചെയ്യണം QP ഇക്വേഷൻ സാൻഡിൻ്റെ കേസ് എടുക്കണം കോഷൻലെസ്സിൻ്റെ ഇക്വേഷൻ എടുക്കണം ഓക്കെ അത് മനസ്സിലായല്ലോ QP ഇക്വേഷൻ എന്താണ് സാൻഡിലാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത് സോ നമുക്ക് എന്ത് ചെയ്യണം സാൻഡിൻ്റെ QP ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ കൊഹഷൻലെസ് സോയിലിൻ്റെ QP ഇക്വേഷൻ ആണ് ഇവിടെ എടുക്കേണ്ടത് ഓക്കെ അത് ഓക്കെ ഇനി വരുന്ന കേസ് QS ആണ് QS എന്തായിരുന്നു അതിൻ്റെ കംപ്ലീറ്റ് ലെങ്ത് ടുവേഴ്സ് ദ ലെങ്ത്തിൻ്റെ ഒരു രീതിയിലുള്ള സ്കിൻ ഫ്രിക്ഷണലായിരുന്നു അല്ലേ സ്കിൻ ഫ്രിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ആ ഒരു ഫ്രിക്ഷണൽ ആയിട്ടുള്ള ലോഡാണ് QS എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ കേസിൽ എന്ത് വരും ഇവിടെ രണ്ടും രണ്ട് ലെയറിലാണ് നിൽക്കുന്നത് അല്ലേ മേലെ 3 meters വരെ ക്ലേയിലാണ് നിൽക്കുന്നത് പൈല് ബാക്കി 7 meters പൈല് നിൽക്കുന്നത് എവിടെയാണ് സാൻഡിലാണ്
അപ്പോൾ ഇത് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യണം, സാൻഡിൻ്റെ കേസും ക്ലേയുടെ കേസും. അപ്പോൾ ക്യൂ എസ് മാത്രം എന്തായി, ഓരോ ലെയറിനനുസരിച്ചിട്ട് നമുക്ക് ജസ്റ്റ് സമ്മപ്പ് ചെയ്യണം, ഓരോ ലെയറിൻ്റെയും ക്യൂ എസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതാണ് ഡിഫറൻസ്. ക്യൂ പിക്ക് എന്തായാലും ഒരൊറ്റ ലെയറിലല്ലേ, ഒരൊറ്റ ബോട്ടം പോർഷനല്ലേ ഉള്ളൂ, അത് ഒരൊറ്റ ലെയറിലല്ലേ ഉണ്ടാവുള്ളൂ, അത് ഏതാണോ എന്ന് നോക്കുക, ഏതാണോ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ എടുത്തു കൊടുക്കുക. പിന്നെ ക്യൂ എസിൻ്റെ കാര്യം നോക്കുമ്പോൾ എന്താണ്, ഓരോ ലെയറും നോക്കണം. അപ്പം ഫസ്റ്റ് ലെയർ ക്ലേ ആണ്, സോ ക്ലേ ആകുമ്പോൾ 3 meters വരെ ക്ലേയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം, അത് ക്യൂ എസ് വൺ ആക്കി കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് 7 meters ഡെൻസ് സാൻഡിലാണ് നിൽക്കുന്നത്, സോ അതിൻ്റെ ഇക്വേഷൻ ക്യൂ എസിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം ക്യൂ എസ് ടുവിലേക്ക്. ഇനി അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ എസിൻ്റെ ടേം കിട്ടും. ഈ ക്യൂ എസും നേരത്തെ കണ്ടുപിടിച്ച ക്യൂ പിയും കൂടി ആഡ് ചെയ്താൽ മതി നമുക്ക് എന്ത് കിട്ടാൻ, അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കിട്ടാൻ. ഓക്കെ, മനസ്സിലായല്ലോ. സോ ഇത്രയുമേ ഉള്ളൂ ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളതായിട്ട്. നമുക്ക് നേരെ സൊല്യൂഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മുടെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്യൂ പിയിലേക്ക് പോകാം. ക്യൂ പി കണ്ടുപിടിക്കാം ആദ്യം. ക്യൂ പിൻ്റെ ഇക്വേഷൻ എന്താണ് സാൻഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ക്വസ്റ്റനിലെ സോയിൽ ആകുമ്പോൾ ക്യൂ പിയുടെ ഇക്വേഷൻ എന്താണ്, സ്മോൾ ക്യൂ പി ഇൻറ്റു എ പി, അതായത് ക്യൂ എന്ന് പറഞ്ഞ അവിടുത്തെ പ്രഷർ ക്യൂ ഇസ് ക്യൂ ഇൻറ്റു എ പി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ക്യൂയുടെ ഇക്വേഷൻ എന്താണ്, ഗാമ ഡി എഫ് എൻ ക്യൂ. സാൻഡ് ആയതുകൊണ്ട് ക്യൂയുടെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഗാമ ഡി എഫ് എൻ ക്യൂ. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ് അല്ലേ, ബിയറിംഗ് ശാല ഫൗണ്ടേഷൻ്റെ കേസ് പഠിച്ചു, ഒരുപാട് അതിന് മുന്നത്തെ മൊഡ്യൂളിലൊക്കെ പഠിച്ചതാണ് ഇക്വേഷൻ ഗാമ ഡി എഫ് എൻ ക്യൂ. ഓക്കെ, അപ്പം നമുക്ക് ഗാമ തന്നിട്ടുണ്ടോ നോക്കൂ. ഗാമ തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. ഇൻറ്റു എ പി, എ പി എന്തായിരുന്നു, ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലേ, താഴെയുള്ള ഏരിയ, ആ ബോട്ടം റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഏരിയ. സോ ഗാമ ഡി എഫ് എൻ ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ ഗാമ ഡി എഫ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, ഗാമ എന്ന് പറയുന്ന രണ്ട് ലെയർ സോയിൽ ആയതുകൊണ്ട് രണ്ട് ഗാമനെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ, രണ്ട് ലെയറിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഗാമ ഡി എഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് ലെയർ 20, ഡി എഫ് എന്താണ് ഡെപ്ത്, അവിടുത്തെ ഡെപ്ത് 3 20 into 3 പ്ലസ് നെക്സ്റ്റ് ലെയർ എടുക്കുക, അവിടെ 19 ആണ് 19 into എത്രയാണ് അവിടുത്തെ ഡെപ്ത്, 7. സോ അത് രണ്ട് ലെയറിനെയും കൺസിഡർ ചെയ്തപ്പോൾ ഗാമ ഡി എഫ് കംപ്ലീറ്റ് ആയി. എൻ ക്യൂ 20 എന്ന് തന്നിട്ടുണ്ട്, അത് കൊടുത്തു ബൈ ഇൻറ്റു എ പി. എ പി എന്താണ്, 5/4 × 0.3 square. 0.3 എന്താണ് അതിൻ്റെ ഡയ, 30 centimeters എന്നുള്ളത് മീറ്ററിലേക്ക് മാറ്റി 0.3 meters ആയി. സോ എന്ത് കിട്ടി, 0.3 square, 5/4 d² എന്നുള്ള ഇക്വേഷൻ ഏരിയയിൽ കൊടുത്തു. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 272.84 kN എന്ന് കിട്ടും. ഇതാണ് ക്യൂ പി. ഓക്കെ, അപ്പോൾ ക്യൂ പി കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ക്യൂ പി എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഇതിൻ്റെ ബോട്ടം റെസ്റ്റ് ചെയ്യുന്നത് ആ സോയിലിൻ്റെ ഇക്വേഷനാണ് എടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്താണ്, ഇവിടെ ഗാമ ഒക്കെ ഉണ്ടെങ്കിൽ, ഗാമൻ്റെ ടേമൊക്കെ വരുവാണെങ്കിൽ, ഗാമ ഡി എഫ് എന്നൊക്കെ വരുമ്പോൾ രണ്ട് ലെയർ ഉണ്ടെങ്കിൽ രണ്ട് ലെയറിനെയും കൂടെ കൺസിഡർ ചെയ്യണം, എന്നിട്ട് വേണം ഗാമ ഡി എഫ് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഇവിടുത്തെ രണ്ട് ലെയറിൻ്റെയും ഗാമ കൺസിഡർ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഗാമ ഡി എഫ് എടുത്തിട്ടുള്ളത്. പിന്നെ എൻ ക്യൂ ഇൻറ്റു എ പി, എ പി എന്ന് പറയുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ കൊണ്ടു. സോ 272.84 kN നമ്മൾ ക്യൂ പി കിട്ടിയല്ലോ, അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്യൂ എസിലേക്ക് പോകാം. സോ ക്യൂ എസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, ക്യൂ എസ് 1 + QS2 റൈറ്റ്. അപ്പോൾ ക്യൂ എസ് 1 എന്താണ്, ഫസ്റ്റത്തെ ലെയർ, ഫസ്റ്റത്തെ ലെയർ ഇവിടെ ക്ലേ ആണ് അല്ലേ. സോ ക്ലേ ആയതുകൊണ്ട് നമ്മൾ ക്ലേയുടെ ക്യൂ എസിൻ്റെ ഇക്വേഷൻ എന്താണ്, എഫ് എസ് എ എസ് എന്നാണ് ജനറൽ ഇക്വേഷൻ. എഫ് എസിൻ്റെ ടേം മാത്രം കൊഹഷൻലെസ് കൊഹഷൻ സോയിലോ കൊഹസീവ് ആൻഡ് കൊഹഷൻലെസ് സോയിലിന് എഫ് എസിൻ്റെ ടേം മാത്രം മാറും. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടുത്തെ സോയിൽ എന്താണ്, ക്ലേ ആയതുകൊണ്ട് എഫ് എസിൻ്റെ ഇക്വേഷൻ എന്താണ്, ആൽഫ സി ദെൻ എ എസ് റൈറ്റ്. സോ നമുക്ക് നോക്കാം ഫസ്റ്റത്തെ ലെയർ നോക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ എടുക്കുന്ന പോർഷൻ. ഇപ്പം ക്ലേയിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള അത്രയും പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അവിടെയാണ് നോക്കാം. അപ്പോൾ അത് ക്ലേ ആണ് മനസ്സിലായി. സോ നമ്മുടെ ഇക്വേഷൻ ആൽഫ സി എ എസ്. ഫിഗറിലേക്ക് നോക്കാം, എല്ലാം വെൽ തന്നിട്ടുണ്ടല്ലോ. ആൽഫ അഡ്ഹഷൻ ഫാക്ടർ 0.7 ആണ്, സി എന്താണ് 30 ആണ്. ഓക്കെ, നമുക്ക് നേരെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. എ എസ് എന്താണ്, അവിടുത്തെ ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബേസ് പെരിമീറ്റർ ഇൻറ്റു ആ ഒരു ഡെപ്ത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പൈ ഇൻറ്റു 0.3, പൈ ഡി ഇൻറ്റു ലെങ്ത് എത്രയാണ് അവിടെ, 3 meters നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അത്രയും പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അവിടുത്തെ ലെങ്ത് 3 ആണ്. സോ അതാണ് 3 കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 59.376 kN കിട്ടും. ഇതെന്താണ്, ക്യൂ എസ് 1. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം, ക്യൂ എസ് 2 കണ്ടുപിടിക്കണം. നോക്കാം ക്യൂ എസ് 2 എന്ന് പറയുന്നത് എന്താണ്, എഫ് എസ് എസ് എന്താണ്, ജനറൽ ഇക്വേഷൻ റെഡിയാണ്. നോക്കാം ഫിഗറിലേക്ക് നോക്കൂ, അവിടുത്തെ ഏത് പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പം വന്ന് ബ്രൗൺ കളറിലുള്ള പോർഷനാണ് നമ്മളിപ്പം കൺസിഡർ ചെയ്യാൻ പോകുന്നത് ക്യൂ എസ് 2 വിനേക്ക്. സോ അവിടെ എന്താണ് സോയിൽ, നോക്കാം സാൻഡ് ആണ്. സോ എഫ് എസിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കൊടുക്കണം, സാൻഡിൻ്റെ, അതായത് കൊഹഷൻലെസ് സോയിലിൻ്റെ ഇക്വേഷൻ കൊടുക്കണം, 0.5 kσ tan δ.
മനസ്സിലായല്ലോ ഇക്വേഷനിലേക്ക് എത്തിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണിക്കാം. എന്താണ് കെ എന്ന് പറയുന്നത്? എന്താണ് ഡെൻസ് സാൻഡ് ആണല്ലേ, ഡെൻസ് സാൻഡ് ആയതുകൊണ്ട് കെയുടെ വാല്യൂ 2 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കെയുടെ വാല്യൂ അല്ലേ, കെ ഈസ് ഈക്വൽ ടു 2 ഫോർ ഡെൻസ് സാൻഡ്. സോ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഫൈ സോറി ഡെൽറ്റ, ഡെൽറ്റയുടെ ഇക്വേഷൻ 3/4 ടൈംസ് ഫൈ ആണ്. ഓക്കെ, ഡെൽറ്റയും ഫൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 3/4 ടൈംസ് ആണ്. സോ നമുക്ക് ഫൈ തന്നിട്ടുള്ളത് കൊണ്ട് 3/4 ഇൻറ്റു ഫൈ ചെയ്താൽ നമുക്ക് ഡെൽറ്റ കിട്ടുമല്ലോ. സോ ടാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ടാൻ ഓഫ് 3/4 ഇൻറ്റു 35 ചെയ്താൽ ടാൻ ഡെൽറ്റ കിട്ടി. പിന്നെ എന്താ കാണാനുള്ളത്, സിഗ്മ. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, 7 × 19 അവിടുത്തെ ആ ഒരു സാൻഡ് പർട്ടിക്കുലർ സാൻഡിൻ്റെ ആ സാൻഡ് മാത്രം എടുക്കുമ്പോൾ അവിടുത്തെ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, 7 × 19 അല്ലേ. നമ്മൾ ഗാമ ഇൻറ്റു ഡെപ്ത് ആണ് ചെയ്യേണ്ടത്. സോ 7 × 19 അവിടെ സാൻഡിൻ്റെ ലെയർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദെൻ എ എസ് എന്ന് പറയുന്നത് അവിടുത്തെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ബേസ് പെരിമീറ്റർ ഇൻറ്റു 7. സോ എ എസ് എന്ത് കിട്ടും, 5 × 0.3 × 7 അല്ലേ. നമ്മൾ എടുത്തിട്ടുള്ള ലെയർ 7 മീറ്റേഴ്സിൻ്റെ സെക്കൻഡ് ലെയറാണ്. സോ അവിടുത്തെ മാത്രം ലാറ്ററൽ സർഫസ് ഏരിയ ആണ് എ എസ്. അപ്പോൾ എല്ലാ വാല്യൂസും ആയല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാട്ട് വി വിൽ ഗെറ്റ് ദ ലാസ്റ്റ് ആൻസർ, Q2 വിൽ ബി 432.708 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. എല്ലാവരും എന്ത് ചെയ്യാം, നോട്ടിൽ ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നോക്കുക. 432.708 കിലോ ന്യൂട്ടൺ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് Q2 കിട്ടി. നോ എന്താ ചെയ്യാം, നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം. QU = QP + QS ആയിരുന്നു. QP നേരത്തെ കണ്ടുപിടിച്ചു, പോയിന്റ് ബിയറിംഗ് കണ്ടുപിടിച്ചു. QS എന്ന് പറഞ്ഞ നമ്മൾ രണ്ടെണ്ണം QS1 ഉം QS2 ആയിട്ടും കണ്ടുപിടിച്ചു. എല്ലാ ഇക്വേഷൻസും നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഓരോന്നും അതിൻ്റെ സെയിം റെസ്പെക്റ്റീവ് കളേഴ്സിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 764.924 കിലോ ന്യൂട്ടൺ. സോ ഇതാണ് നമ്മളുടെ ഈ ഒരു പറഞ്ഞ രീതിയിൽ സിറ്റുവേഷനിലുള്ള പൈലിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു, അൾട്ടിമേറ്റ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, 764.924 കിലോ ന്യൂട്ടൺ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് സെക്കൻഡ് പ്രോബ്ലം നോക്കാം. നമ്മുടെ ഡൈനാമിക് മെത്തേഡ് ഒന്ന് വെച്ചിട്ടുള്ളതാണ്. എ പൈൽ ഇസ് റിവൺ വിത്ത് എ സിംഗിൾ ആക്റ്റീവ് ഹാമർ ഓഫ് വെയ്റ്റ് 15 kN വിത്ത് എ ഫ്രീ ഫോൾ ഹൈറ്റ് ഓഫ് 900 mm. ദ പെനിട്രേഷൻ ഓഫ് ദ ലാസ്റ്റ് 3 ബ്ലോവ്സ് ഈസ് 27.5 mm. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ ഈസ് ഈക്വൽ ടു 0.5 ആൻഡ് വെയ്റ്റ് ഓഫ് പൈൽ ഇസ് 1000 kN ആൻഡ് ടോട്ടൽ ഇലാസ്റ്റിക് കംപ്രഷൻ 6 cm. ഫൈൻഡ് ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ബൈ ഡൈനാമിക് മെത്തേഡ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഡൈനാമിക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഒന്ന് രണ്ട് പോയിന്റ്സ് ലാസ്റ്റ് വീഡിയോയിൽ, അതായത് ഈ ഒരു ഇക്വേഷനും കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത സമയത്ത് 2-3 പോയിന്റ്സ് സ്കിപ്പ് ചെയ്തിരുന്നു. സോ അതും ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് കാണിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, അതായത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഡൈനാമിക് ഫോമിലെ QU = WHηHηB/S + C/2 റൈറ്റ്. ഇതായിരുന്നു നമ്മളുടെ ഡൈനാമിക് ഫോമുല. ഡൈനാമിക് ഫോമിൽ അല്ല, ഡൈനാമിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൈലീസ് ഫോമിൽ ഇങ്ങനെയായിരുന്നു, QU = WHηHηB/S + C/2. ഇനി നോക്കാം നമുക്ക്. ഓക്കെ, ഇതിൽ ഓരോ ടേംസ് നമ്മൾ അന്ന് ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഓക്കെ, അതിൽ നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് ഒരു ഇക്വേഷനും കൂടെ പറഞ്ഞിരുന്നു, ηB എഫിഷ്യൻസി ഓഫ് ബ്ലോ അല്ലേ. എഫിഷ്യൻസി ഓഫ് ബ്ലോക്ക് ഞാൻ സെപ്പറേറ്റ് ഒരു ഇക്വേഷൻ കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കേസ് എന്ന് പറയുന്നത് കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതായത് നോക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കേസാക്കി എടുക്കണം. അതായത് WU ഇയും പിയും കൂടെയുള്ള പ്രോഡക്റ്റ്, അതായത് വെയ്റ്റ് ഓഫ് ദി ഹാമർ W നോക്കുക, പിന്നെ ഇ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ പി വെയ്റ്റ് ഓഫ് ദ പൈൽ. സോ ഇ × പിയുടെ പ്രോഡക്റ്റ്, ഇ പി എന്നുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് വെയ്റ്റ് ഓഫ് ദി ഹാമറിനേക്കാളും ഗ്രേറ്റർ ആണോ സ്മോളർ ആണോ എന്നുള്ള രണ്ട് കേസസ് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, W നേക്കാൾ ഗ്രേറ്റർ ആണോ അല്ലെങ്കിൽ W നേക്കാളും സ്മോളർ ആണോ ഇ പിയുടെ വാല്യൂ എന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ ഇക്വേഷൻ കൊടുക്കാൻ. സോ W > ഇ പി ആണെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. ηB = W + E²P/W + P എന്നുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം എഫിഷ്യൻസി ഓഫ് ബ്ലോയിലേക്ക്. പക്ഷേ ഇനി W < ഇ പി ആണെങ്കിലോ ഈ ഇക്വേഷൻ കുറച്ചും കൂടെ ഒന്ന് വേരിയേഷൻ വരും. സോ ηB യുടെ ഇക്വേഷൻ എന്താ വരുന്നു, W + E²P/W + P −WEP/W + P² ഈ ഇക്വേഷനാണ് നമ്മൾ ഈ ഒരു റിലേഷനിൽ യൂസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു പോയിന്റ് ഞാൻ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ജസ്റ്റ് മിസ്സായി പോയ പോയിന്റാണ്. എല്ലാവരും ഇതും കൂടെ നോട്ടിൽ എഴുതിയെടുക്കാം.
ഓക്കെ ഇനി അതുപോലെ മറ്റൊരു കാര്യം എഫിഷ്യൻസി ഓഫ് ഹാമർ ഈറ്റ എച്ച് ഉണ്ടല്ലോ ഈറ്റ എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എടുക്കാം ഇനി അഥവാ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അസ്യൂം ചെയ്യാം ഈ രീതിയിൽ അതായത് സിംഗിൾ ആക്ടിങ് ഹാമർ ഉണ്ട് ഡബിൾ ആക്ടിങ് ഹാമർ ഉണ്ട് സോ സിംഗിൾ ആക്ടിങ് ഹാമർ എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈറ്റ എച്ചിൻ്റെ വാല്യൂ 0.7 to 0.9 റേഷ്യോ റേഞ്ചിൽ എടുക്കാം ഇനി ഡബിൾ ആക്ടിങ് ഹാമർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈറ്റ എച്ചിൻ്റെ വാല്യൂ 0.7 to 0.85 എന്ന് നമുക്ക് എടുക്കാം അപ്പോൾ ഏകദേശം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ടിൻ്റെയും കൂടെ കോമൺ ആയിട്ട് ഒരു 0.8 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ടിനും പറ്റുന്നൊരു വാല്യൂ അല്ലേ ഈ 0.8 സോ നമ്മൾ ക്വസ്റ്റ്യനിൽ ഈ ടൈച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ ആക്ടിങ് ആവട്ടെ ഡബിൾ ആക്ടിങ് ആവട്ടെ നമുക്ക് രണ്ടിൻ്റെയും കൂടെ ഈക്വൽ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ട് 0.8 എന്നുള്ള വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം ഓക്കെ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കണം ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം പ്രോബ്ലത്തിലേക്ക് പോകാം സോ ക്വസ്റ്റ്യനിൽ തന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കൂ ഡാറ്റ മാത്രം ഞാൻ അതായത് നമുക്ക് തന്നിട്ടുള്ള ആവശ്യമുള്ള ഡാറ്റ നമ്മൾ ഞാൻ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട് സോ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് എഴുതിയെടുക്കാം സോ ഗിവൺ ഡാറ്റ നോക്കൂ വെയ്റ്റ് ഓഫ് ദി ഹാമർ 15 അതുപോലെ ഹൈറ്റ് ഓഫ് ദ ബ്ലോ 900 mm ഈറ്റ എച്ച് ഞാൻ നേരത്തെ പറഞ്ഞു 0.8 ആക്കി എടുക്കാം ഇതിലൊന്നും പറഞ്ഞിട്ടില്ല സിംഗിൾ ആക്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് 0.8 ആക്കി എടുക്കാം കോഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ എന്ന് 0.5 ആണ് വെയ്റ്റ് ഓഫ് ദ പൈൽ 1000 kN ആണ് സോ നമുക്ക് എന്ത് ചെയ്യണം ഈറ്റ ബിക്കുള്ള റിലേഷൻ കണ്ടുപിടിക്കണം അല്ലേ ഡബ്ല്യൂവും ഇ പിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം സോ ഇ പി എന്ന് പറയുന്നത് എന്ത് കിട്ടും 0.5 × 1000 വിറ്റ് ഈസ് 500 ആൻഡ് ഇറ്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡബ്ല്യൂ അല്ലേ ഡബ്ല്യൂ 15 kN ആണ് ഇ പി എന്ന് പറയുന്നത് 500 കിട്ടിയിട്ടുണ്ട് സോ ഇ പി ഗ്രേറ്റർ ഡബ്ല്യൂ സ്മോളർ സോ നമുക്ക് ഏത് ഇക്വേഷൻ ആണ് സെക്കൻഡ് കേസിലെ ഇക്വേഷൻ ആയിരുന്നു ഡബ്ല്യൂ പ്ലസ് ഇ സ്ക്വയർ പി ബൈ ഡബ്ല്യൂ പ്ലസ് പി മൈനസ് ഡബ്ല്യൂ മൈനസ് ഇ പി ബൈ ഡബ്ല്യൂ പ്ലസ് പി ഹോൾ സ്ക്വയർ സോ നമ്മളുടെ ഈറ്റ ബിയുടെ ഇക്വേഷൻ എന്തായി എല്ലാ വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം 15 + നമ്മളുടെ ഡബ്ല്യൂ 15 ഇ 0.5 പി 1000 സെയിം ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ആയിരുന്നു അല്ലേ നമ്മളെടുത്ത് സോ സെക്കൻഡ് ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും വാല്യൂ 0.032 ഇതാണ് ഈ ടബ് അതായത് എഫിഷ്യൻസി ഓഫ് ബ്ലോ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി എന്തൊക്കെ വാല്യൂസ് ഉണ്ട് എസ് തന്നിട്ടുണ്ട് 27.543 ബ്ലോസ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ എസിൻ്റെ വാല്യൂ എന്ത് കൊടുക്കണം 27.5 ÷ 3 ഒരൊറ്റ ബ്ലോക്കുള്ള 27.5 ആണ് നമുക്ക് കിട്ടേണ്ടത് പിന്നെ സി എന്ന് പറയുന്നത് കംപ്രഷൻ ടോട്ടൽ കംപ്രഷൻ 6 cm എന്ന് തന്നിട്ടുണ്ട് അല്ലേ സോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ക്യൂയുടെ ഇക്വേഷനിലേക്ക് ഡബ്ല്യൂ എച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് സോ 0.8 എല്ലാം കൂടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു യൂണിറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കണം ഈ ഇക്വേഷനിൽ ഓരോ കാര്യങ്ങളും ഓരോരോ യൂണിറ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു സോ ആ യൂണിറ്റ് എല്ലാം ശ്രദ്ധിക്കുക അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഫൈനലി ക്യൂ യു ഈസ് 9.01 kN സോ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള പൈലിൻ്റെ ഡൈനാമിക് ഫോമുല യൂസ് ചെയ്തിട്ട് ഹൈൽസ് ഫോമുല യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു അൾട്ടിമേറ്റ് ലോഡ് വിൽ ബി 9.01 kN എന്ന് കിട്ടും സോ ഇത്രയുള്ളൂ ഡൈനാമിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഹൈലീസ് ഫോമുല യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത് സോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുള്ളൂ കാരണം സിലബസിൽ ന്യൂമറിക്കൽ പ്രോബ്ലം പറഞ്ഞിട്ടില്ല ഹൈലീസ് ഫോമുലേൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോമുല മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ബട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലെ ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രോബ്ലം ഇതിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇനി ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പൈൽ ലോഡ് കപ്പാസിറ്റീൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ഒരുപാടുണ്ടാവും എല്ലാം കൂടെ എന്ത് ചെയ്യാം നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചോദിക്കാം കമൻറ്റിൽ പറഞ്ഞാൽ മതി ഓക്കെ എന്ന് വിചാരിക്കുന്നു വളരെ ഈസിയാണ് ബട്ട് വളരെ ഇമ്പോർട്ടൻറ്റും ആണ് എക്സാമിൽ എന്തായാലും ചോദിക്കാൻ പോകുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ് പൈലോഡ് കപ്പാസിറ്റി ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ടോപ്പിക്സ് എല്ലാം ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു